നീ മനസ്സിൽ കാണുമ്പോൾ ഞാൻ മാനത്ത് കണ്ടു എന്ന് പറയാറില്ലേ, അതേപോലെയുള്ള ഒരു സംഭവമാണ് കേരള സർവകലാശാലയിൽ നടന്നത്. കേരള സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസം സെനറ്റ് യോഗം നടന്നു. സെനറ്റ് യോഗം ചേർന്നത് സർവകലാശാല വൈസ് ചാൻസലറെ കണ്ടെത്താനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാലയുടെ പ്രതിനിധിയെ അയക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രതിനിധിയെ എത്രയും പെട്ടെന്ന് അയക്കണമെന്ന് കാണിച്ച് ഗവർണർ എല്ലാ വൈസ് ചാൻസലർമാർക്കും ഇൻഡാസ് നൽകിയിരുന്നു, ഒരു ഭീഷണിക്കത്ത് നൽകിയിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് വൈസ് ചാൻസലറെ നിയമിക്കും എന്നാണ്. ആദ്യം കേരള സർവകലാശാല ഈ ഇൻഡാസിൻ്റെ അനുസരിച്ച് അല്ലെങ്കിൽ ഗവർണറുടെ ചാൻസലറുടെ നിർദ്ദേശത്തിന് അനുസരിച്ച് സെനറ്റ് യോഗം ചേരുകയും പ്രതിനിധിയെ അയക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. വൈസ് ചാൻസലർ ഒരു പേര് നിർദ്ദേശിച്ചു. ഡോക്ടർ ബി അശോകാണ് വൈസ് ചാൻസലർ കാർഷിക സർവകലാശാലയുടേത്. ആ കാർഷിക സർവകലാശാല ആ തീരുമാനം തള്ളുകയും 4-19 സർവകലാശാലയിൽ നിന്ന് പ്രതിനിധിയെ അയക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. തൊട്ടടുത്താണ് കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗം ചേർന്നത്. കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗം ചേരുമ്പോൾ അവിടത്തേക്ക് ആ സെനറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത ബി ജെ പി കാരുണ്ട്, ബി ജെ പിയുടെ അനുഭാവികളുണ്ട്, എ വി യു പി കാരെ പോലും നോമിനേറ്റ് ചെയ്തിരുന്നു. അത് പക്ഷേ കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. മറ്റുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു, യോഗത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണം എന്നാവശ്യപ്പെട്ട് അവർ ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതിയിൽ സർക്കാർ പറഞ്ഞു സംരക്ഷണം കൊടുക്കാമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംരക്ഷണത്തിലാണ് സംഘപരിവാറുകാർ സെനറ്റ് യോഗത്തിൽ എത്തിയത്. ആര് നോമിനേറ്റ് ചെയ്ത സംഘപരിവാറുകാർ? ചാൻസലർ നോമിനേറ്റ് ചെയ്ത, ഗവർണർ നോമിനേറ്റ് ചെയ്ത സംഘപരിവാറുകാർ. അതോടുകൂടി നമുക്കറിയാം എന്താണ് ഗവർണറുടെ മനസ്സിൽ എന്നും എന്താണ് സംഘപരിവാറുകാർ ഉദ്ദേശിക്കുന്നത് എന്ന്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുക, വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് സംഘപരിവാറുകാരനെ കൊണ്ടുവരിക അല്ലെങ്കിൽ നിയമിക്കുക എന്ന്. നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായി. നേരെ മന്ത്രി വരുന്നു, പ്രോ ചാൻസലറാണ്. മന്ത്രി വന്നു കഴിഞ്ഞാൽ, പ്രോ ചാൻസലർ സെനറ്റ് യോഗത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ വൈസ് ചാൻസലർ അധ്യക്ഷം വഹിക്കാൻ കഴിയില്ല, പ്രോ ചാൻസലർ അധ്യക്ഷം വഹിക്കണം. അപ്പോൾ വളരെ ക്ഷോഭിച്ചു, അത് തന്നെ ഒരു തിരിച്ചടിയായിരുന്നു. അതോടുകൂടി എല്ലാ തീരുമാനങ്ങളും എല്ലാ അജണ്ടകളും തകിടം മറിയുകയാണ് ചെയ്തത്. അങ്ങനെ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ പ്രോ ചാൻസലർ ഏറ്റെടുക്കുകയും സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ അയക്കേണ്ടതില്ല എന്ന പ്രമേയം അവതരിപ്പിക്കുകയും ആ പ്രമേയം വൻ ഭൂരിപക്ഷത്തിൽ പാസ്സാവുകയും ചെയ്തു. അതോടുകൂടി പൊളിഞ്ഞു വീണത് സംഘപരിവാറിൻ്റെ അജണ്ടയാണ്, ഗവർണറുടെ അജണ്ടയാണ്. അതിനുശേഷം ഒരു കളി കളിച്ചു ഗവർണർ. അതാണ് ഏറ്റവും രസകരമായ മറ്റൊരു കളി. അതാണ് ഗവർണർ മനസ്സിൽ കാണുമ്പോൾ ഇടതുപക്ഷം മാനത്ത് കാണും, സി പി ഐ എം മാനത്ത് കാണും എന്ന് പറഞ്ഞത്. ആ കളി എന്നത് ഗവർണർ പരസ്യമായി പറഞ്ഞു, പ്രോ ചാൻസലറെ അവിടത്തേക്ക് അയച്ചിട്ടില്ല, ഞാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു വൈസ് ചാൻസലറെയാണ് യോഗം വിളിക്കാൻ, അതുകൊണ്ട് ഈ യോഗം വിളിച്ചതും യോഗ നടപടികളും അസാധുവാണ്, നിയമവിരുദ്ധമാണ് എന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു കേരള സർവകലാശാല നോമിനിയെ തരുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഗവർണർ. എന്ന് വെച്ചാൽ വൈസ് ചാൻസലർ ഗവർണറുടെ ശിങ്കിടിയാണ്, താൽക്കാലിക വൈസ് ചാൻസലറാണ്, ഗവർണറുടെ ശിങ്കിടിയാണ്, സംഘപരിവാറുകാരനാണ്. നേരത്തെ മലയാള സർവകലാശാലയിലാണ് അദ്ദേഹത്തെ നിയമിച്ചത്. ആ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. ഈ വൈസ് ചാൻസലർ, താൽക്കാലിക വൈസ് ചാൻസലർ സ്ഥിരമായി സംഘപരിവാറിൻ്റെ വേദികളിൽ പോകുന്ന ആൾ കൂടിയാണ് എന്ന് ഫോട്ടോ സഹിതം വാർത്തകൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെ ഉപയോഗിച്ച് ഒരു നോമിനിയുടെ പേര് എഴുതി വാങ്ങിക്കാം എന്നാണ് ഗവർണർ ചിന്തിച്ചത്. അവിടെയും തടഞ്ഞു സി പി ഐ എമ്മും ഇടതുപക്ഷവും. എങ്ങനെ അത്തരമൊരു തീരുമാനം, ആരാണ് നോമിനിയെന്ന് വൈസ് ചാൻസലറും ഗവർണറും കൂടി തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ സർവകലാശാല സെനറ്റിൻ്റെ തീരുമാനം ഒരു ഉദ്യോഗസ്ഥൻ, സർവകലാശാല സെനറ്റ് ചുമതലപ്പെടുത്തിയ രജിസ്ട്രാർ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ രാജ്ഭവനിലെത്തിച്ച് ഗവർണർക്ക് നേരിട്ട് നൽകി, ഗവർണർക്ക് നേരിട്ട് നൽകി, ഇതാണ് കേരള സർവകലാശാലയുടെ തീരുമാനമെന്ന്. സെനറ്റിൻ്റെ പ്രതിനിധിയായി ഒരാളെയും സെർച്ച് കമ്മിറ്റിയിലേക്ക് അയക്കേണ്ടതില്ല, സെനറ്റിൻ്റെ പ്രതിനിധി സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം പാസാക്കി. ആ പ്രമേയവും കോപ്പിയും എല്ലാം ഗവർണറുടെ മുന്നിലെത്തിച്ചു, രാജ്ഭവനിലെത്തിച്ചു. കിട്ടിയിലെ തിരിച്ചടി. എന്താണ് ഗവർണർ പ്ലാൻ ചെയ്തത്? അങ്ങനെ ഒരു സെനറ്റ് യോഗം നടന്നു. ആ സെനറ്റ് യോഗം നിയമവിരുദ്ധമാണ്. നിയമവിരുദ്ധമായ സെനറ്റ് യോഗം അംഗീകരിച്ച കാര്യം ഞങ്ങൾ ഏറ്റെടുക്കില്ല, അതുകൊണ്ട് വൈസ് ചാൻസലറെ കൊണ്ട് ഒരു നോമിനിയുടെ പേര് നിർദ്ദേശിപ്പിക്കാം, അങ്ങനെ ആ പേര് വെച്ച് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാം, അതിനുശേഷം വൈസ് ചാൻസലറെ നിയമിക്കാം. ഇതൊക്കെയായിരുന്നു സംഘപരിവാറിന്റെ കണക്കുകൂട്ടൽ. അത് അതേപോലെ നടപ്പാക്കാനാണല്ലോ രാജ്ഭവനിൽ ഗവർണർ ഇരിക്കുന്നത്. ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ പ്രതിനിധിയായി രാജ്ഭവനിലിരിക്കുന്ന ഗവർണർ സംഘപരിവാർ എന്തു പറയുന്നോ, ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന്, ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് എഴുതി കൊടുത്ത പേരുകളാണ് അദ്ദേഹം സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് എന്ന ആക്ഷേപം
ആക്ഷേപം ഉയരുകയും ആ ആക്ഷേപം ശരിയാണെന്ന് കേരളത്തിൻ്റെ ഹൈക്കോടതി തന്നെ പറയുകയും ചെയ്യുകയും അത് സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്റ്റേ നീക്കണം നീക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ രാജ്ഭവൻ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി പറഞ്ഞു നടക്കില്ല, ആ നിയമനം പൂർണ്ണമായും തെറ്റാണ്, അത് സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിലൊരു തീരുമാനം ഇതുവരെ ഹൈക്കോടതി എടുത്തിട്ടില്ല. ആ ഒരു കാരണവും കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരള സർവകലാശാല സെനറ്റ് പറഞ്ഞത് സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശം പൂർണ്ണമല്ല. അങ്ങനെ ഇരിക്കെ സെനറ്റ് യോഗം ചേരുന്നത് പോലും ശരിയല്ല. അങ്ങനെ യോഗം ചേർന്ന് സുപ്രധാനമായ ഒരു തീരുമാനം വൈസ് ചാൻസലറെ കണ്ടെത്താനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് ഒരാളെ അയക്കുന്നത് ശരിയല്ല എന്ന നിലപാട് മുന്നോട്ട് വെക്കുകയും ചെയ്തത്. എന്നാൽ അതെല്ലാം എന്നോട് പറയേണ്ട, ഞാൻ ആണ് ചാൻസലർ, ഞാനാണ് ഗവർണർ, ഞാൻ മറുപടി പറയേണ്ടത് രാഷ്ട്രപതിയോട് മാത്രമാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന നമ്മുടെ ഗവർണർക്ക് നല്ല തിരിച്ചടി, രണ്ടാമത്തെ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് കേരള സർവകലാശാലയിൽ നിന്നാണ്. ഇന്നലെ സെനറ്റ് യോഗം തന്നെ ഒരു തിരിച്ചടിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന്റെ ധാർഷ്ട്യത്തിന് പിടിവാശിക്ക് കിട്ടിയ നല്ല ഒരു തിരിച്ചടിയാണ് ഇന്നിതാ. അതൊക്കെ നിയമത്തിന്റെ നൂലാമാലകൾക്കിടയിലൂടെ മറികടക്കാം എന്നൊക്കെ പറഞ്ഞ് ചില കണക്ക് കൂട്ടലൊക്കെ നടത്തി വൈസ് ചാൻസലറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില കളികളൊക്കെ കളിക്കാമെന്നാണ് സംഘപരിവാർക്കാർ കണക്ക് കൂട്ടിയത്. അതിനും കിട്ടി ഇന്ന് നല്ലൊരു തിരിച്ചടി നടക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഗവർണർ മനസ്സിൽ കാണുമ്പോൾ, സംഘപരിവാറുകാരൻ മനസ്സിൽ കാണുമ്പോൾ മാനത്ത് കാണുന്ന പ്രസ്ഥാനമാണ് കേരളത്തിലെ ഇടതുപക്ഷമെന്ന് അത് ഒരിക്കൽ കൂടി ആവർത്തിച്ച് തെളിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്.